الحمد لله الحمد لله رب العالمين والصلاة والسلام على رحمة العالمين الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا فمن يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا محمدا صلى الله عليه وآله وأصحابه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم محمد رسول الله محمد رسول الله محمد رسول الله محمد رسول الله والذين معه أشداء على الكفار أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شفأه فآزره فاستوى على سوقه يعجب الزرع ليغيظ بهم الكفار ليغيظ بهم الكفار وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما صدق الله مولانا العلي العظيم وصدق وبلغنا سيدنا ونبينا رسوله الكريم صلى الله عليه وآله وأصحابه وسلم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين
قال سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وآله وأصحابه وسلم رحم الله أبا بكر زوجني ابنته وحملني إلى دار الهجرة وصحبني في الغار واعتق بلالا من ماله رحم الله عمر يقول الحق وإن كان مره تركه الحق وما له من صديق رحم الله عثمان يستحيي منه الملائكة رحم الله عليا اللهم انذر الحق معه حيث تدار بهمانا بطا سهودر مالي അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ പൂത്തുല്ലസിച്ച് നിൽക്കുന്ന ഈ മലർവനിയിലേക്ക് സ്വാഗതം. അവന്റെ അനുഗ്രഹത്തിന്റെ കേദാരത്തിലേക്ക് സ്വാഗതം. പൂത്തു നിൽക്കുന്ന ഭക്തിയുടെ വസന്തത്തിലേക്ക് സ്വാഗതം. വിരിയുന്ന പുഷ്പങ്ങളിലേക്ക് സ്വാഗതം. കിനിയുന്ന തേൻകണങ്ങളിലേക്ക് സ്വാഗതം. അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, അപാരമായ അനുഗ്രഹമാണ്. അവൻ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അവന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസഹാബിഹി വസല്ലമയുടെ മദഹഗാനം ചെയ്യാൻ പരിശുദ്ധമായ റമദാനിലെ പരിശുദ്ധമായ ബദർ ദിനത്തിലെ പരിശുദ്ധമായ രാവിലെ വിശാലമായ മൈതാനിയിൽ കടലിന്റെ കല്ലോലങ്ങളോട് കിന്നാരം പറഞ്ഞുകൊണ്ട് രാവിലെ നിമിഷങ്ങളെ സജീവമാക്കിക്കൊണ്ട് തീർത്ഥയാത്ര ആത്മാവിലേക്ക് സകല സ്ഥിരകളിലേക്ക് ഉള്ളിന്റെ ഉൾത്തടങ്ങളിലേക്ക് മനുഷ്യന്റെ സ്വസ്വബോധത്തിന്റെ മണ്ഡലങ്ങളിലേക്ക് മനുഷ്യന്റെ ഉമ്മയിലേക്ക് തമ്പുരാനെ നിന്റെ അനുഗ്രഹത്തിന് പ്രകീർത്തനങ്ങൾ അർപ്പിക്കുകയാണ് തമ്പുരാനെ. സകല സ്തുതികളും നിനക്കാണ് റബ്ബേ, എല്ലാ സങ്കീർത്തനങ്ങളും നിനക്കാണ് തമ്പുരാനെ, എല്ലാ പ്രകീർത്തനങ്ങളും നിനക്കാണ് തമ്പുരാനെ. അണ്ഡഗ്രഹത്തിന്റെ ഉടമസ്ഥനായ നാഥ, തേനീച്ചയുടെ തേനും കൈപ്പുമരത്തിന്റെ കൈപ്പുറ്റ പഴങ്ങളും ഒരുപോലെ സംവിധാനിച്ചൊരുക്കിയ തമ്പുരാനെ, ആകാശഭൂമികളുടെ നായകനെ തമ്പുരാനെ, നീയില്ലെങ്കിൽ അനുഗ്രഹത്തിന്റെ വർഷമുണ്ടോ തമ്പുരാനെ, നിന്റെ കടാക്ഷമില്ലെങ്കിൽ കരയുണ്ടോ തമ്പുരാനെ, കടലുണ്ടോ തമ്പുരാനെ, നീയില്ലെങ്കിൽ ഞങ്ങളിലെ തമ്പുരാനെ, നീയില്ലെങ്കിൽ നക്ഷത്ര കോടികളിലെ തമ്പുരാനെ, നിന്റെ അനുഗ്രഹമില്ലെങ്കിൽ കൈവിരലുകൾ കനകാൻ സാധ്യമല്ല തമ്പുരാനെ, ഹൃദയത്തിന് ചലിക്കാൻ സാധ്യമല്ല തമ്പുരാനെ, ജീവന്റെ പ്രഭവ കേന്ദ്രമായ നാഥ, നീ തന്നെയാണ് സൃഷ്ടിക്കുന്നവനവൻ, നീ തന്നെയാണ് പരിപാലിച്ചു പോരുന്നവനവൻ, നീ തന്നെയാണ് നാളെ തകർക്കാൻ കാത്തിരിക്കുന്നവൻ. ലോകാവസാനത്തിൽ എല്ലാം തകർന്നടിയുമ്പോഴും യശസ്സോടെ അന്തസ്സോടെ നിലനിൽക്കുന്ന കുല്ലുമന്നലൈഹാം, എല്ലാം തകർന്നു കഴിഞ്ഞാലും ആകാശഭൂമികളിലുള്ളതെല്ലാം അവസാനിച്ചു കഴിഞ്ഞാലും ബാക്കിയാവുന്ന ഒന്നുണ്ടെങ്കിൽ നിന്റെ അസ്തിത്വമാണ് തമ്പുരാനെ, നിന്റെ തിരുസ്വരൂപമാണ് തമ്പുരാനെ, നിന്റെ തിരുരൂപമാണ് തമ്പുരാനെ, നിന്റെ മുഖമാണ് തമ്പുരാനെ. ഏത് രാവിലും
ഞങ്ങൾക്കും വേണം ഒരു പാത, വിമോചനത്തിന്റെ പാത. ഇരുപതാം നൂറ്റാണ്ടിൽ നിന്ന് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലേക്ക് കാലെടുത്തു വയ്ക്കാൻ പോകുമ്പോൾ മോചനത്തിന്റെ ഒരു പാതക്ക് ഞങ്ങളും കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് വിജയം തരണമേ തമ്പുരാനെ, ഞങ്ങൾ ഇവിടെ പ്രാർത്ഥനയോടുകൂടി തുടരുകയാണ്, പ്രാർത്ഥനയിലേക്ക് നീങ്ങുകയാണ്. തെളിച്ചമാർന്ന വിജയം, വ്യക്തമായ വിജയം നിങ്ങൾക്ക് നാം നൽകിയിരിക്കുന്നുവെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പരിശുദ്ധ പ്രവാചകനെ നോക്കി പ്രഖ്യാപിച്ചത് ബദർ ദിനത്തിൽ നിങ്ങൾ ഓർക്കുന്ന തമ്പുരാനെ. ليغفر لك ما تقدم من ذنبك وما تأخر ويتم نعمته عليك ويهديك صراطا مستقيما وينصرك الله نصرا عزيزا. ശക്തമായ സഹായവും വിജയവും നിങ്ങൾക്ക് നൽകുവാൻ വേണ്ടിയാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചക ജിർമീനി അറിയിച്ച ആ ശക്തമായ വിജയം, വ്യക്തമായ വിജയം. ഹുവല്ലദീ അൻസല സകീനത ഫീ ഖുലൂബിൽ മുഅ്മിനീന ലിയസ്ദാദു ഈമാനൻ മഅ ഈമാനിഹിം. ഈമാന്റെ മേൽ ഈമാൻ വർദ്ധിക്കാൻ, വിശ്വാസത്തോട് വിശ്വാസം കൂട്ടിച്ചേർക്കാൻ ഭൂമിയുടെയും എല്ലാ സേനകളും ഒരു തന്ത്രവും അവിടെ വിജയിക്കില്ല, ഒരു കുതന്ത്രവും വിജയിക്കില്ല, ഒരു ഗൂഢാലോചന വിജയിക്കില്ല, ഒരു ഗൂഢതന്ത്രം വിജയിക്കില്ല, ഒരു ഗൂഢോത്രം വിജയിക്കില്ല, ഒരു മന്ത്രവാദത്തിനും വിജയമില്ല, ഒരു ദുർമന്ത്രവാദത്തിനും വിജയമില്ല. ആകാശങ്ങളിലെയും ഭൂമിയുടെയും സേനാവ്യൂഹങ്ങളാണ്. അള്ളാഹുവാകട്ടെ സർവജ്ഞനാണ്, അവൻ യുക്തിമാനാണ്, എല്ലാം അറിയുന്നവനും യുക്തിയുടെ ഉടമയുമാണ്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതും നീയല്ല തമ്പുരാനെ. ഗുഹയിൽ രണ്ടു പേര് പോയി ഒളിഞ്ഞിരുന്നപ്പോൾ അതിലൊരാൾ ചോദിച്ചു, നമ്മളെ അവർ പിടികൂടിയില്ലേ, അവരല്ലേ ആ പോണത്, ശത്രുവിന്റെ കാലൊച്ചയല്ലേ ആ കേൾക്കുന്നത്, അവൻ പിടികൂടിയില്ലേ. രണ്ടാമനവൻ അത് ചോദിക്കുന്നപ്പോൾ രണ്ടു പേര് എന്നതാ ഒരാൾ പറയുകയാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, രണ്ടു പേരെ മൂന്നാമനായിട്ട് അപ്പാഹുള്ള രണ്ടു പേരെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? വമാ റമൈത ഇദ് റമൈത വലാകിന്ന അല്ലാഹ റമാ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എറിഞ്ഞ സമയമില്ലേ, നിങ്ങൾ എറിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ എറിഞ്ഞത് നിങ്ങളല്ല, അല്ലാഹുവാണ് എറിഞ്ഞത്. മുഹമ്മദ് മുസ്തഫാന്റെ കൈകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലെടുത്തെറിഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ എറിഞ്ഞതവരാണ്. ഇരുപതാം നൂറ്റാണ്ടാണ്ട് വീണ്ടും അവങ്കലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നു. സുഖത്തിന്റെ സുശ്രൂഷയിൽ നിന്ന്, ഭൗതികതയുടെ അടിപ്രസരത്തിൽ നിന്ന്, പടിഞ്ഞാറിന്റെ ഗോപുരങ്ങളിൽ നിന്ന്, അഗാധകർത്തത്തിൽ നിന്ന്, അധപതനത്തിന്റെ അഗാധകർത്തത്തിൽ നിന്ന് സുഖം നേടി എല്ലാ സുഖങ്ങളും നേടി ഇനി സുഖമേതെന്ന് തേടി നടന്ന ആധുനിക മനുഷ്യനവസാനം ദൈവത്തിലേക്ക് തിരിച്ചൊരു പാത തേടുകയാണ്. ഞാൻ പ്രപഞ്ചത്തെ കുറിച്ച് എന്തൊക്കെ അന്വേഷണങ്ങൾ നടത്തിയോ എവിടെയും ഞാൻ ഒരു ഡിവൈൻ ഹാൻഡിന്റെ, ഒരു ദൈവിക കരത്തിന്റെ സാന്നിധ്യം അറിയുന്നുവെന്ന് വർഷങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധ ശാസ്ത്രജ്ഞനായ ഐൻസ്റ്റീൻ പറഞ്ഞു പോയി. അങ്ങോട്ട് ലോകം കടന്നു ചെല്ലുകയാണ്. അല്ലാഹു ബാഖി മിൻ ഗുല്ലി ഫാനി, ലോകം അതിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞിരിക്കുകയാണ്. അല്ലാഹു ബാഖി മിൻ ഗുല്ലി ഫാനി, എല്ലാ നാശകളിൽ നിന്നും ബാക്കിയാകുന്നത് അല്ലാഹുവാണ്. അവനോട് പ്രാർത്ഥിക്കാൻ എന്ത് രസമാണ്, അവനോട് ചോദിക്കാൻ എന്ത് രസമാണ്, അവനോട് സ്വകാര്യം പറയാൻ എന്ത് രസമാണ്.
അവന്റെ മുമ്പിൽ പോയി സുജൂദിൽ വീണ് കിടക്കാൻ എന്തൊരു രസമാണ്, ചെരുപ്പിന്റെ വാറ പൊട്ടിയാൽ പോലും അവനോട് ചോദിക്കണേ എന്ന് പറയാൻ മദീനയുടെ നായകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലം മൻ സല്ലാ അലൈയ ഇന്ദ ഖബ്രി എന്റെ ഖബർ മുതൽ വെച്ച് എനിക്ക് ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ സമിഅ്തുഹു ഞാൻ അത് കേൾക്കുക തന്നെ ചെയ്യും. ഒമൻ സല്ലാ അലൈയ നാഇയൻ ആരെങ്കിലും മകനെ നിന്ന് എനിക്ക് സ്വലാത്ത് ചൊല്ലിയാലോ ഉബ്ലിഗ്തുഹു അതെനിക്ക് എത്തിച്ചു തരികപ്പെടുക തന്നെ ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലം. ഈ പരിപാടിയുടെ യഥാർത്ഥ വിശേഷണം ഇത് പ്രസംഗമല്ല, പ്രാർത്ഥനയാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ പ്രാർത്ഥനയാണ്. പ്രഭാഷണത്തിലൂടെ പ്രാർത്ഥന, പ്രഭാഷണത്തിലൂടെ പ്രകീർത്തനം. പ്രസംഗത്തിന്റെ ചുരുക്കിലെന്തിരിക്കണേ, ഇതൊരാളുടെ പ്രസംഗത്തിനോടുള്ള ഇമ്പമാണോ? നോമ്പ് നോറ്റിട്ട് അരനാക്ക് നിറയാൻ കാത്തു നിൽക്കും മുമ്പ് വണ്ടിയെടുത്ത് വാഹനമെടുത്ത് കിലോമീറ്ററുകൾ താണ്ടിയെത്തിയ സഹോദരങ്ങളെ സഹോദരിമാരെ, ഒരു പ്രസംഗവും നിങ്ങൾക്ക് ലാഭം ചെയ്യില്ല, ഒരു സംസാരവും നിങ്ങൾക്ക് പ്രത്യേകിച്ചൊരു ഗുണവും ചെയ്യില്ല. സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമയുടെ പേരിൽ മുഴക്കപ്പെടുന്ന സലാത്ത്. അതുകൊണ്ട് സലാത്തിലൂടെ ഈ പരിപാടി അലങ്കരിക്കാൻ ഞാൻ നിങ്ങളോട് വണക്കമായിട്ട് അപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കണം, ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ പോലും അല്ലാഹുവിനോട് ചോദിക്കണമെന്ന് നബിയെ അല്ലാഹു ഉദ്ദേശിച്ചാൽ അവന്റെ റസൂലായ നിങ്ങളും ഉദ്ദേശിച്ചാൽ ഞാൻ ആ കാര്യം ചെയ്യുമെന്ന് ഒരു സഹാബി പറയേണ്ട താമസം. പുണ്യ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം ഉടൻ തന്നെ തിരിച്ചടിക്കുകയാണ്, നീ അല്ലാഹുവിനെയും എന്നെയും സമപ്പെടുത്തിയോ, നീ എന്നെ അല്ലാഹുവിനോട് തുല്യനാക്കിയോ. അല്ലാഹു ബാഖി മിൻ കുല്ലി ഫാനി റബ്ഹ ഹഖീഖത്ത് സബ്ഹ കഹാനി അല്ലാഹു ബാഖി മിൻ കുല്ലി ഫാനി റബ്ഹ ഹഖീഖത്ത് റബ്ബ് മാത്രമാണ് യാഥാർത്ഥ്യം. സബ്ഹ കഹാനി എല്ലാം വെറും കഥയാണ്, മറയുന്ന കഥയാണ്. കഴിഞ്ഞ മദീനയിലേക്കുള്ള പാതയിൽ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ തടിച്ചു കൂടിയവരും പലരും നിന്നെവിടെയാണ്, അവർ ഏത് ഖബർസ്ഥാനിലാണ്, ഏത് മൈലാഞ്ചിയാണ് അവരുടെ ദേഹത്തിൽ നിന്ന് വളം വലിച്ച് വളർന്ന് പൂത്തുണ്ടസിച്ച് ഈ രാത്രിയിൽ മൈലാഞ്ചി പൂമണം ഖബർസ്ഥാനിൽ വീശുന്നത്, ഏത് മണ്ണിന്റെ ഖബർസ്ഥാനിലാണ്? അല്ലാഹു ബാഖി മിൻ കുല്ലി ഫാനി റബ്ഹ ഹഖീഖത്ത് സബ്ഹ കഹാനി അല്ലാഹു മാത്രമാണ് യാഥാർത്ഥ്യം. എല്ലാം കഥയാണ്, മറയുന്ന കഥയാണ്, പോയി വരുന്ന തലമുറകളാണ്. ഈ കോഴിക്കോട് കടപ്പുറത്തോട് ചോദിക്കൂ, കടലെ നീ എത്ര തലമുറകളെയാ കണ്ടത്, നീ എത്ര വിജുഗീഷുക്കളെയാ കണ്ടത്, നീ എത്ര ജനറേഷൻസ് എത്ര തലമുറകൾ നീ കണ്ടു. കോടഗാമ വന്നതും കണ്ടത് നീയല്ലേ കടലെ, കുഞ്ഞാലിയെ കണ്ടതും നീയല്ലേ കടലെ, എത്ര ഗാമമാര് വന്നിട്ടെന്ത് കുഞ്ഞാലി മരക്കാർ അറബിക്കടലിലൂടെ നൗകയൊന്ന് പായിച്ചപ്പോൾ പറയുടെ ചോര കൊണ്ട് നിന്റെ തിരമാലയല്ലേ ചെഞ്ചായമണിഞ്ഞത്, അതിനു മുമ്പ് ഇബ്നു ബത്തൂത്ത നടന്നുപോയ നീ കടൽ തീരത്തൂടെയല്ലേ കാലിക്കൂത്തെന്ന് വിളിച്ചുകൊണ്ട് കോഴിക്കോടിന് പേരിട്ടത്, ഇബ്നു ബത്തൂത്ത ഇവിടെയല്ലേ. എത്രയെത്ര സഞ്ചാരികൾ, എത്രയെത്ര പണ്ഡിതന്മാർ സൈനുദ്ദീൻ മഖ്ദൂം പേനയെടുത്ത് തുഹ്ഫത്തുൽ മുജാഹിദീൻ എഴുതിയതും ഈ കടപ്പുറത്തല്ലയോ? അല്ലാഹു ബാഖി മിൻ കുല്ലി ഫാനി ആകാശത്തൊരു ചന്ദ്രൻ, ഭൂമിയിലൊരു കടൽ. സാക്ഷികളെ, ചരിത്രത്തിന്റെ സാക്ഷികളെ, നന്മയുടെ സാക്ഷികളെ, തിന്മയുടെയും സാക്ഷികളെ, സുഹൃതങ്ങളുടെ സാക്ഷികളെ, തലമുറകൾ പോയി മറിഞ്ഞാലും മസ്ജൂദ് ഹേ മഅബൂദ് ഹേ സത്താർ ഹേ ഗഫാർ ഹേ അവൻ ആരാധ്യനാണ്, അവന് വേണ്ടിയാണ് സുജൂദുകൾ അർപ്പിക്കപ്പെടുന്നത്. ولم يلد يعني احد انوار هي انوار هي
അവന്റെ കിരണങ്ങൾ അവന്റെ കിരണങ്ങളാണ് ഈ കാണുന്നതെല്ലാം അവന്റെ കിരണങ്ങൾ. പക്ഷേ അവൻ കോപിക്കുന്നവനെങ്കിലും കരുണ ചെയ്യുന്നവനാണ്. മാനവികതയുടെ മതം എന്നതുകൊണ്ട് പറയേണ്ടി വരുന്നത് മതം കരുണയാണ്. وسعت رحمتي كل شيء سبقت رحمتي غضبي എന്റെ റഹ്മത്ത് എന്റെ കാരുണ്യമുണ്ടല്ലോ അത് സകല കാര്യത്തിലും നിറഞ്ഞു നിൽക്കുകയാണ്. എനിക്ക് കോപമുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു അല്ലാഹു പറയുകയാണ്. പക്ഷേ എന്റെ കോപത്തെ അതിരുകടക്കുന്നതാണ് എന്റെ കാരുണ്യം. സബഖത് റഹ്മത്തി വലബീ എന്റെ കോപത്തേക്കാൾ മികച്ചു നിൽക്കുന്നതാണ് എന്റെ കാരുണ്യം. എന്തുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫക്ക് നബിയു തൗബ എന്ന പേര് കിട്ടിയത്? സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയു തൗബ പശ്ചാത്താപത്തിന്റെ പ്രവാചകൻ. പശ്ചാത്താപത്തിലൂടെ അടഞ്ഞു വന്നാലും തൗബ ചെയ്തു വന്നാലും കുളിച്ചു വന്നാലും ശുദ്ധിയായി വന്നാലും കേറിച്ചു മടങ്ങിയാലും എന്ന് മറ്റാരും പറയുന്നതിനേക്കാൾ മദീനയുടെ നായകൻ മൊഴിഞ്ഞോ അല്ലാഹുവിലേക്ക് മടങ്ങാൻ പറഞ്ഞു, ഓടിയണയാൻ പറഞ്ഞു, ശർഹെ ലതാഫത്ത് റോഷൻ മാനിനി അല്ലാഹു ബാഖി മിൻ കുല്ലി ഫാനിനി അല്ലാഹുവിനെ അറിയാൻ ശ്രമിക്കണം. അതിന്റെ പേരാണ് ജീവിതം. വേറെ എവിടെ പോയി ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഇറക്കി വെക്കാൻ? ആരോട് പറയാൻ? ഏകാന്തരാവിൽ നിലാവായിട്ട് ആര് കടന്നു വരാൻ? ചിന്തയുടെ രാത്രിയിലേക്ക് ചിന്തയുടെ രാത്രിയിലേക്ക് ആര് കടന്നു വരാൻ? നിലാവിന്റെ ഒളിയായിട്ട് ആര് കടന്നു വരാൻ? അവൻ തന്നെയാണ് തുടക്കം, അവൻ തന്നെയാണ് ഒടുക്കവും. അവൻ അവൻ തന്നെയാണ് തുടക്കം, അവൻ തന്നെയാണ് ഒടുക്കം, അവൻ തന്നെ അവന്റെലേക്ക് തന്നെയാണ് മടക്കം. അവനിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടു. ഏത് പിതാവിന്റെ ഏത് മാതാവിന്റെ നമുക്കറിഞ്ഞുകൂടായിരുന്നു? നമുക്ക് ഭാഷ തന്നതവനാണ്, നാവ് തന്നതവനാണ്, എല്ലാം അണിയിച്ചൊരുക്കി തന്നതവനാണ്. കൊള്ളിമീനുകളെ കണ്ടിട്ടില്ലേ? ആ കൊള്ളിമീനുകൾ നീന്തി തുടിക്കുന്ന ആകാശത്തെ സൃഷ്ടിച്ചൊരുക്കിയതും അവനാണ്. എല്ലാം അതിന്റേതായ ഭ്രമണമണ്ഡലത്തിൽ നീന്തി തുടിക്കുകയാണ്. 14 നൂറ്റാണ്ട് മുമ്പ് നിരക്ഷരനായ പ്രവാചക തിരുമേനി പറഞ്ഞു, എല്ലാം ആകാശത്ത് നീന്തി തുടിക്കുകയാണ്. 20 നൂറ്റാണ്ടിലെ ശാസ്ത്രജ്ഞൻ പറഞ്ഞു, സ്വിമ്മിംഗ് മോഷനിലാണ് ആകാശത്തിലെ സകല ഗോളങ്ങളുടെയും ചലനം. അത് നേരെ പോവുകയല്ല, നീന്തി പോവുകയാണ്. സ്വിമ്മിംഗ് എന്ന് സയന്റിസ്റ്റ് പറഞ്ഞു. അറബിയിലെ യസ്ബഹൂൻ എന്ന് പറഞ്ഞു രണ്ടുവരേ കാര്യം. അവന്റെ ശക്തി എത്ര അപാരമാണ്, അവന്റെ ശക്തിയിലേക്ക് നോക്കുന്നത് എത്ര ആനന്ദകരമാണ്. അല്ലാഹുവിനെ സ്തുതിക്കാതെ എല്ലാ പ്രകീർത്തനങ്ങളും അവൻ അർപ്പിക്കാതെ കണ്ട് നമുക്ക് മദീനയിലേക്കുള്ള പാതയിലേക്ക് വരാൻ സാധിക്കില്ല. റമദാൻ പ്രഭാഷണത്തിന്റെ സദസ്സിലേക്ക് വരാൻ സാധിക്കില്ല. കോഴിക്കോട് കടപ്പുറത്ത് ഒരുമിച്ച് കൂടാൻ സാധിക്കില്ല. ആര് കണ്ടു നമ്മൾ ഇനി കണ്ടുമുട്ടുമെന്ന്? ആരറിഞ്ഞു നമ്മൾ കൈപിടിക്കുമെന്ന്? ആരറിഞ്ഞു നമ്മൾ ഇങ്ങനെ മദീനയുടെ നായകൻ പഠിപ്പിച്ച പോലെ മുസാഫഹായി ചെയ്യുമോ ചെയ്യില്ലയോ എന്ന്? സല്ലല്ലാഹു അലൈഹി വസഹബിഹി വസല്ലം. ആരെങ്കിലും തന്റെ കൈപിടിച്ചിട്ട് മുസാഫഹത്തിന് വന്നാൽ, സാധാരണ മുസാഫഹത്തിൽ ഒരാൾ ഏർപ്പെട്ടു കഴിഞ്ഞാൽ കൈയൊന്ന് വലിക്കുമല്ലോ, ഈ മുസാഫഹത്ത് ഒന്ന് അവസാനിപ്പിക്കണമല്ലോ. പക്ഷേ തന്റെ കൈപിടിച്ച അപരനായ സഹോദരൻ കൈ പിൻവലിക്കും മുമ്പ് ആദ്യം കൈ പിൻവലിക്കാത്ത ഒരു ലോകനായകനെ കേട്ടിട്ടുണ്ടോ? അതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ കരീം ആർക്കെങ്കിലും കൈ കൊടുത്താൽ പിടിച്ചവൻ കുടുങ്ങിയതാണ്, പിടിച്ചവൻ കൈ കൈവലിച്ച ശേഷമേ റസൂൽ പിൻവലിക്കൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം കൈ വലിക്കുന്നത് അപമര്യാദയായിട്ടാണ് സംസ്കാരത്തിന്റെ ഈ അധ്യാപകൻ കണ്ടത്. മുഅല്ലിമുസ് സഖാഫ, ദ ടീച്ചർ ഓഫ് കൾച്ചർ.
സംസ്കാരത്തിന്റെ അധ്യാപകൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ സ്തുതിക്കാതിരിക്കാൻ സാധ്യമല്ല. ഇധർ അല്ലാ, ഇവിടെയും അമ്മയാണ്. ഉധർ അല്ലാ, അവിടെയും അമ്മയാണ്. യഹാ അല്ലാ, ഇങ്ങും അല്ലാഹുവാണ്. വഹാ അല്ലാ, അങ്ങും അല്ലാഹുവാണ്. എല്ലാറ്റിലും തിളങ്ങി നിന്നുകൊണ്ട് ഒരു മറയുമില്ലാതെ തിളങ്ങി നിൽക്കുന്നത് അല്ലാഹുവാണ്. ഉദയത്തിലും അസ്തമയത്തിലും ഗാനത്തിലും മൗനത്തിലും മേഘത്തിലും മേഘത്തിൽ നിന്ന് പെയ്തിറങ്ങുന്ന മഴവർഷത്തിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് അവനാണ്. ഫനാ ഹോതീ ഹേ വോ ചീസ് ജിൻകി ശകൽ ഹോതീ ഹേ. ആകൃതി ഉണ്ടെങ്കിലല്ലേ നശിച്ചു പോകൂ. അവൻ എവിടെ ആകൃതി? അല്ലാഹു രൂപമില്ല, പിന്നെ എന്തുകൊണ്ട് അവൻ അനശ്വരനാകാതിരിക്കണം? എല്ലാ നാശത്തിൽ നിന്നും അതുകൊണ്ട് അവൻ അവശേഷിക്കുന്നവനാണ്. അവൻ അനശ്വരനാണ്. ആ അനശ്വരനായ റബ്ബിനെ സ്തുതിക്കാൻ, പ്രിയപ്പെട്ടവരെ അവനെ സ്തുതിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കാൻ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അവങ്കലേക്ക് നോക്കാൻ, മദീനയുടെ പാത എന്ന് പറയുന്നത് അവന്റെ മഹത്വം പ്രകീർത്തിക്കാനല്ലെങ്കിൽ മറ്റെന്താണ്? ഹിജ്റത്ത് പുറപ്പെടുന്ന സമയത്ത് ലോകനായകനോട് പറയുകയാണ്, പുറപ്പെടാൻ സമയമായി. നിങ്ങൾ പുറപ്പെട്ടു വന്നിരിക്കണം. എവിടെയാ നിങ്ങൾ പുറപ്പെട്ടു വന്നിരിക്കേണ്ടത്? അബൂബക്കർ സിദ്ദീഖിന്റെ വീട്ടിലാ. വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഒരു പിടി മണ്ണെടുത്ത് വലിച്ചെറിയണം. എല്ലാവരുടെയും കണ്ണിലത് ചെന്ന് തട്ടണം. അതോടുകൂടി കണ്ണ് കാണാൻ കഴിയാത്ത രീതിയിൽ ശത്രുക്കൾ വന്നു നിൽക്കണം. അവർ ഇറങ്ങിപ്പോകുന്ന ആളെ കാണാൻ സാധിക്കാത്ത വിധം ശാഹത്തിൽ ശാഹത്തിൽ ആ മാന്ത്രം ഉച്ചരിച്ചുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുമ്പോഴും കാണാതിരിക്കുമ്പോഴും എല്ലാവരെയും കാണുന്നൊരു തമ്പുരാനുണ്ടെങ്കിൽ അവനാണ് അല്ലാഹു ബാക്കിയായവൻ. എല്ലാവിധ തകർച്ചയിൽ നിന്നും ഒഴിവായി നിൽക്കുന്നവനവൻ. അവന്റെ സംരക്ഷണത്തിലും അവന്റെ സംവിധാനത്തിലും നിലകൊള്ളുന്ന ഈ പ്രപഞ്ചത്തെ അവനിൽ അർപ്പിച്ചുകൊണ്ട് അവന് സങ്കീർത്തനം ചെയ്യാൻ നമുക്ക് സാധിക്കണം. അല്ലാഹുവിന്റെ കുദറത്തിലേക്ക്, അവന്റെ റഹ്മത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കടന്നു വരേണ്ട സമയമാണിത്. അല്ലാഹുവിന്റെ ഏകത്വത്തിലേക്ക്, അവന്റെ തൗഹീദിലേക്ക്, അവന്റെ ദാനമായ റഹ്മത്തിലേക്ക്, ആ റഹ്മത്തിലേക്ക് കടന്നു വരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമുക്ക് മെല്ലെ മെല്ലെ മാനവികതയുടെ മതമെന്ന പ്രമേയം സ്വീകരിച്ചുകൊണ്ട് മദീനയിലേക്കുള്ള പാതയിലേക്ക് പ്രവേശിക്കാം. അകലെ ആരെങ്കിലും എനിക്ക് സ്വലാത്ത് ചൊല്ലിയാൽ തീർച്ചയായും അതെനിക്ക് എത്തിച്ചു നൽകപ്പെടുക തന്നെ ചെയ്യും. അതെനിക്ക് എത്തിച്ചു നൽകപ്പെടുക തന്നെ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് അരുളി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മൂന്ന് സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. അതുകൊണ്ട് സഹോദരന്മാരെ, മാനവികതയുടെ മതം എന്ന വിഷയത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് നമുക്ക് പുണ്യ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലമയുടെ അവതാരങ്ങളിലൂടെ, മുൻകടന്ന പ്രവാചകന്മാർ പഠിപ്പിച്ചിരുന്ന മാർഗദർശനങ്ങളിലൂടെ നമ്മുടെ കാലഘട്ടത്തിൽ മതത്തെ മനുഷ്യ നന്മക്കും മനുഷ്യത്വത്തിനും എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നതിനെ കുറിച്ച് ഗാഢമായിട്ട് ആലോചിക്കാൻ ഇന്നത്തെ രാത്രി സമയം കണ്ടെത്തേണ്ടതുണ്ട്. ഞാൻ ഈ വിഷയത്തിന്റെ ചർച്ച പ്രവാചക തിരുമേനി അഭിവാദ്യം ചെയ്തുകൊണ്ട് ആരംഭിക്കാൻ ആഗ്രഹിക്കുകയാണ്. സാധാരണ റമദാൻ പ്രഭാഷണത്തിന്റെ വേദികളിൽ
نعم بني برواجنا سلام جل كوند صلى الله عليه وسلم أبي واجد مرتين عندنا كبيت عندنا صلى الله عليه وسلم نبيك سلام لوعا جري جري تليم لوعا ساهي تليم وري برتاعك من خلي أنا نبي تري ميلك سلام جل كوند رجيك بيت طولا كاعدين عن غل جللا باشا غليلو أدل بورتي غريك بدار غلك عندنا يان غادي جاودنا عندنا برباشا غليل صديق ليم باروك ليم شرشة إذا بودم كارينا ذا بذا إبرة تنا مدينه إلي كلا بادا شرشة إذا بودم باقي كماي ماتر مثري جبود ديكري كبدا تادي منو هرمايا برشستنا يا يوري بديدن إذا كبي أبريدي جبر سلام كابي موند أدين ذا باقا غلي ديوسين غلي ودا بورتي غري كان أغره كويان إن شاء الله منشط تين ذا يوم ماني بيجا ذا يوم براثانيا الله هو الرسول هو نبارك دور كربول മറ്റു പ്രവാചകന്മാർ ഊന്നി പറഞ്ഞു തോർക്കുമ്പോൾ തീർച്ചയായും നാം നമ്മുടെ കാലഘട്ടത്തിലേക്ക് അവരിൽ നിന്ന് നന്മകൾ സ്വീകരിക്കാൻ സജ്ജരാകേണ്ടതുണ്ട് നബി തിരുമേനിക്ക് നാം അഭിവാദ്യം ചെയ്യുമ്പോൾ മാനവികതയുടെ നായകനാണ് നാം അഭിവാദ്യം ചെയ്യുന്നത് سلام سفر کے جس کی سادگی در سے بصیرت ہے سلام اس پر کہ جس کی سادگی در سے بصیرت ہے سلام اس پر کہ جس کی ذات فخر آدمیت ہے سلام اس پر کہ جس کی سادگی در سے بصیرت ہے ഏതൊരു ആടൻ ലാളിത്യമാണോ ഏതൊരു നായകന്റെ ലാളിത്യമാണോ ഏതൊരു നായകന്റെ ലളിതമാർന്ന ജീവിത ശൈലിയാണോ ദർസേ ബസീറത്ത് ഹേ ദർശനത്തിന്റെ പാഠമായിരിക്കുന്നത് ദർശനത്തിന്റെ ഉത്ബോധനമായിരിക്കുന്നത് സലാം സുപ്പർ ജിസ്കി സാത് ഫഖ്റെ ആദമിയത്ത് ഹേ ഏതൊരു ദർശനമാണോ മാനവികതയുടെ അഭിമാനമായിരിക്കുന്നത് ഈ സലാം ചൊല്ലിക്കൊണ്ടാണ് മാനവികതയുടെ മതമെന്ന വിഷയത്തിലേക്ക് വിനീതൻ പ്രവേശിക്കുന്നത് മനുഷ്യത്വത്തിന്റെ അഭിമാനമായിരിക്കുന്നത് ആരാണോ അവർക്കാണ് സലാം അവർക്കാണ് അഭിവാദ്യങ്ങൾ سلام اس پر کہ جس کی سادگی در سے بصیرت ہے سلام اس پر کہ جس کی ذات فخر آدمیت ہے മനുഷ്യത്വത്തിന്റെ അഭിമാനമായത് ഏതൊരാളാണോ മനുഷ്യത്വത്തിന്റെ അഭിമാനം യുദ്ധത്തിൽ ഓമന മക്കൾ മരണപ്പെട്ടു എന്ന് കേട്ടപ്പോൾ കണ്ണിൽ നിന്നും ഏതൊരു കണ്ണിൽ നിന്നുമാണ് കണ്ണുനീര് ചാലിട്ടൊഴുകിയത് ഏതൊരു മുഖമാണ് ചുവന്ന് തുടുത്തത് ഏതൊരു മുഖമാണ് ദുഃഖത്തിൽ നിമഗ്നമായി പോയത് ആ മുഖത്തിന്റെ സൗകുമാര്യം ആ മുഖത്തിന്റെ സൗന്ദര്യം പക്ഷെ ആ മുഖത്തേക്കൊന്ന് നോക്കാൻ സഹാബികൾ പറയുകയാണ് ഞങ്ങൾക്കിടയിൽ അമ്പിളി ഉല്ലസിക്കുന്ന പോലെ അമ്പിളി ഉലിച്ച് ജ്വലിച്ചു നിൽക്കുന്ന പോലെ അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കാറുണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം പക്ഷെ ആ മുഖത്തേക്കൊന്ന് നോക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഞങ്ങൾ നോക്കാറുണ്ടായിരുന്നില്ല നോക്കുമ്പോൾ എന്തൊരു ഇസ്സത്താണ് നോക്കുമ്പോൾ എന്തൊരു വഖാറാണ് നോക്കുമ്പോൾ എന്തൊരു ഗാംഭീര്യമാണ് അബൂബക്കറും ഉമറും നോക്കാറുണ്ട് മറ്റു സഹാബികളായ ഞങ്ങൾ ഞങ്ങൾക്ക് ആ മുഖത്തേക്ക് നോക്കാൻ പോലും പ്രയാസമാണ് അത്രമാത്രം ഗൗരവത്തിന്റെ എന്നാലോ പുഞ്ചിരിയുടെ എന്നാലോ ലാളിത്യത്തിന്റെ സാദിഗി ദർസേ ബസീറത്ത് ഹേ ദർശനത്തിന്റെ ഗുണപാഠമായത് ഏതൊരു ലാളിത്യമാണോ ആ ലാളിത്യത്തിനാണ് അഭിവാദ്യങ്ങൾ ആ ലാളിത്യത്തിനാണ് എല്ലാ അഭിവാദ്യങ്ങളും ഞങ്ങൾ അർപ്പിക്കുന്നത് മാനവികതയുടെ പാഠം ഈ ലോക ഗുരു ജോർജ് മനുഷ്യർക്ക് നൽകിയത് ഏകനായ തമ്പുരാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അല്ലാഹു ബാതി മിൻ കുല്ലി ഫാനി എന്ന് പറഞ്ഞ ഏകനായ തമ്പുരാൻ എന്നെന്നും നിലനിൽക്കുന്ന തമ്പുരാൻ ആ തമ്പുരാന്റെ അസ്തിത്വത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടാണ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നു വീട്ടിലേക്ക് കടന്നു വരികയാണ് ആയിഷാ ബീബി വിരിതൂക്കിയിട്ടിരിക്കുന്നു വിളക്ക് കത്തിച്ചു വെച്ചിരിക്കുകയാണ് പുന്നാര ലോകനായകൻ കടന്നു വരികയാണ് ലോകനായകൻ കടന്നു വരികയാണ് ഇന്ന് മദീനയിൽ ഉത്സവമാണ് ഇന്ന് മദീനയിൽ ആനന്ദത്തിന്റെ പേമാരിയാണ് മദീന എന്തെന്നെന്നും ജീവിച്ചിരിക്കുന്ന നഗരമാണ് മദീന ഈ പ്രഭാഷണത്തിനൊരുങ്ങുന്ന സമയത്ത് പുണ്യ റസൂലിന്റെ പുരികക്കൊടിയെ സംബന്ധിച്ച ഒരു ഹദീസ്
ഹദീസ് നോക്കി ഈ വിനീതനിരിക്കുന്ന വേളയിൽ കുഞ്ഞായി മുസ്ലിയാരുടെ കവിത മനസ്സിലൂടെ പാഞ്ഞു പോയ നേരത്ത് കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീര് പൊടിഞ്ഞു പോയ സമയത്തതാ ബാബുൽ മജീദിന്റെ മുമ്പിൽ നിന്ന് റൗദാ ഷരീഫിന്റെ തൊട്ട് മുമ്പിലുള്ള ബാബുൽ മജീദിന്റെ മുമ്പിൽ നിന്ന് ഒരു ഫോൺ വിളി വന്നിരിക്കുകയാണ്. ഒരു സഹോദരൻ വിളിച്ചു പറയുകയാണ്, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമയുടെ റൗദാ ഷരീഫിന്റെ തൊട്ടടുത്ത് നിന്ന് നിങ്ങൾക്ക് വിളിക്കുകയാണ്. മദീനയിലേക്കുള്ള പാതയിൽ ഒരുമിച്ച് കൂടുന്ന സ്വലാത്തിൽ ഒരാമീൻ ചൊല്ലലിന് വിധി കൽപ്പിക്കപ്പെടാൻ എത്ര ആളുകൾ ദുആക്ക് വസിയ്യത്താണ്. എത്ര മക്കളാണ് മരണപ്പെട്ട മാതാവിനെ ഓർത്തുകൊണ്ട് ഈ സദസ്സിലുള്ളത്. ഞാൻ അവരെ കാണുകയാണ്, ഞാൻ അവരുടെ മുഖം കാണുകയാണ്. എത്രയെത്ര നാഷണൽ ഹൈവേകളുടെ പരിസരത്ത് ഉറ്റവരുടെ ദേഹങ്ങൾ അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് സഹോദരന്മാരെ. എത്ര നല്ല മനുഷ്യർ, എത്രയെത്ര സമുദായ സ്നേഹികൾ, എവിടെ പോയി അവരെല്ലാം, അവരെല്ലാം എവിടെ പോയെന്ന് ഓർക്കുമ്പോൾ മദീനയുടെ നായകനല്ലാതെ ഈ രഹസ്യം പറഞ്ഞു തരാൻ സാധിക്കില്ല. ആരാണോ പാവപ്പെട്ടവന് ഒരു കൈ തുണ കൊടുത്തിട്ട് അവരെ കൈപിടിച്ചുയർത്തിയത് ആ വലോകനായകേക്ക് സലാം. മരണത്തിന്റെ രഹസ്യം പഠിപ്പിച്ചത് അങ്ങാണ്, ജീവന്റെ രഹസ്യം പഠിപ്പിച്ചതും അങ്ങാണ്. മരണപ്പെട്ടു പോയി എന്നല്ലാതെ അതിനുശേഷമുള്ള കാര്യമൊന്നും ലോകത്തിൽ ഇതുവരെ ആരും പറഞ്ഞു തന്നിട്ടില്ല. എങ്ങോട്ടാണ് ഈ മനുഷ്യൻ പോണത്, എന്താണ് അവന് നാളെ സംഭവിക്കുന്നത്? പക്ഷേ അവിടുന്ന് ഒരു സമൂഹത്തെ സൃഷ്ടിച്ചു. ആ സമൂഹത്തിന് ജീവൻ പോലെയായിരുന്നില്ല മരണം. ജീവനേക്കാൾ പ്രിയപ്പെട്ടതായിരുന്നു, ജീവനേക്കാൾ പ്രിയപ്പെട്ടതായിരുന്നു. ഒരു സഹാബിയെ പിടികൂടിയിരിക്കുകയാണ്. തൗഹീദ് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ആ സഹാബിയെ മർദ്ദിച്ചു ഖുറൈശികൾ. ആ സഹാബിയെ ദണ്ഡനത്തിന് വിധേയനാക്കി ഖുറൈശികൾ. ഇതുപോലെ മരം കൊണ്ടുണ്ടാക്കിയ ഉപകരണത്തിലേക്ക് ഈ സഹാബിയെ ശിക്ഷിക്കാൻ പോവുകയാണ്. നബി അവിടെ ഇല്ല, നബി അകലത്താണ്. സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം. ആ സമയത്ത് അബൂ സുഫിയാൻ കടന്നു വന്നു. ഹിന്ദന്ന പെണ്ണിനെ ഓർമ്മയില്ലേ? ബദറിനെ ഓർക്കുമ്പോൾ ബദറിന് ശേഷമുള്ള ഉഹുദിനെയും ഓർക്കുന്നില്ലേ? ആ ഉഹുദിന്റെ രണാങ്കണത്തിൽ ഹംസത്തെന്നോരുടെ കരള് പിച്ചി ചീന്തിയ ഹിന്ദന്ന പെണ്ണിനെ, ക്രൂര രാക്ഷസിയെ ഓർക്കുന്നില്ലേ? ആ പെണ്ണിന്റെ ഭർത്താവായ അബൂ സുഫിയാൻ വന്നുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് ഈ സഹാബിയുടെ ജീവനുള്ള ശരീരത്തിൽ കുത്തി നോവിച്ചുകൊണ്ട് ചോദിച്ചു, അല്ല എങ്ങനെയുണ്ട് ഇപ്പൊ കഥ? തന്റെ സ്ഥാനത്ത് മുഹമ്മദായിരുന്നെങ്കിൽ എന്നിപ്പൊ നീ ആഗ്രഹിച്ചു പോകുന്നില്ലടോ? നിന്നെ പോലെ കുരിശിൽ കയറ്റാൻ നിന്റെ സ്ഥാനത്ത് മുഹമ്മദ് വന്നിരുന്നെങ്കിൽ നീ രക്ഷപ്പെടുമായിരുന്നില്ലേ? നിന്റെ കാലുകൾക്ക് വേദനയുണ്ട് ില്ലല്ലോ, നിന്റെ വിഷമങ്ങൾ ആകുന്നു പോകുമായിരുന്നല്ലോ, നിന്റെ ശരീരത്തിൽ നിന്ന് പിന്നെ ചോരത്തുള്ളികൾ ഇറ്റിറ്റ് വീഴില്ലായിരുന്നല്ലോ. ഈ സ്ഥാനത്ത് മുഹമ്മദ് ആയിരുന്നെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നീ ആഗ്രഹിച്ചു പോകുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അബ്ദുല്ലാഹു അൻഹു മറുപടി പറയുകയാണ്, അബൂ സുഫിയാൻ നിങ്ങൾ എന്ത് വിചാരിച്ചു? അല്ലാഹുവിന്റെ റസൂൽ ഈ സ്ഥാനത്ത് വരുന്നത് പോകട്ടെ, അവിടുത്തെ ശരീരത്തിൽ ത് പോലും എനിക്ക് സഹിക്കാൻ സാധ്യമല്ല. ഈ സ്ഥാനത്ത് അവിടുന്ന് വരുന്നത് പോകട്ടെ അബൂ സുഫിയാൻ. എന്റെ ശരീരത്തിൽ എന്തും നീ ചെയ്തോ അബൂ സുഫിയാൻ, എന്നെ ദണ്ഡനം ചെയ്തോ അബൂ സുഫിയാൻ, എന്നെ മർദ്ദിച്ചോ അബൂ സുഫിയാൻ, പക്ഷെ അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ ഒരു മുള്ളു കുത്തുന്നത് സഹിക്കാൻ എനിക്ക് സാധിക്കില്ലെന്ന് കേട്ടപ്പോൾ അബൂ സുഫിയാൻ പിന്നെ വിളിച്ചു പറഞ്ഞത് യൂറോപ്യൻ ചരിത്രകാരന്മാർ പോലും എഴുതി വെച്ചിട്ടുണ്ട്, ഒരു നേതാവിനെയും ഞാൻ കണ്ടിട്ടില്ല അനുയായികളാൽ ഇത്രയേറെ സ്നേഹിക്കപ്പെടുന്ന ഒരു നേതാവിനെ. അത് മുഹമ്മദ് പ്രിയപ്പെട്ടവരെ, ഈ മദീനയിലേക്കുള്ള പാത എന്തിനാണ് ചർച്ച ചെയ്യുന്നതെന്ന് അറിയുമോ? വീട് വീട് തോറും ഹൃദയം ഹൃദയം തോറും ഒരു വിളക്ക് കത്തണം. മദീനാപുരിയുടെ ദീപമായ ഒരു മുഹമ്മദീയ ദീപം കത്തിച്വലിക്കണം. സല്ലല്ലാഹു അലൈഹി വസഹബിഹി വസല്ലം. ഇരുട്ടിനെ കീഴടക്കാൻ, വെളിച്ചത്തെ കൊണ്ടുവരാൻ, പൂത്തി കത്തിച്ചു വെക്കാൻ, ആനന്ദത്തിന്റെ പേമാരിക്ക് സാക്ഷ്യം വഹിക്കാൻ
പഠിക്കാൻ. അതാണ് വഴി. യുവാക്കളെ വരിക, കൈ ചേർത്ത് പിടിക്കുക. മദീനയുടെ ഒരു ശക്തമായ ദുർഗം കൈ ചേർത്ത് പിടിക്കുക. ഏതൊരാളുടെ ലാളിത്യമാണോ, ഏതൊരാളുടെ ലാളിത്യമാണോ ദർശനത്തിന്റെ ഗുണപാഠമായത്, അങ്ങേക്ക് സലാം. സലാം സുപ്പർ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ഇപ്പോഴും ഒരു പഴമഴിയുണ്ടെന്ന് പറയപ്പെടുന്നു. രണ്ടാൾ തമ്മിൽ ലഹള കൂടുന്നത് കണ്ടാൽ മൂന്നാമൻ വന്ന് പറയുമത്രേ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അത് കേൾക്കുമ്പോഴേക്ക് രണ്ടാളും കലഹം നിർത്തുമത്രേ, അത് മുഹമ്മദിയ നാമത്തിന്റെ ഫളാണ്. സല്ലല്ലാഹു അലൈഹി വഅസ്ഹാബിഹി വസല്ലം. എന്തൊരു ഇമ്മമാർന്ന പേരാണ്. അഹദായ തമ്പുരാനേ, നീയല്ലേ അഹമ്മദായ റസൂലിൻ നീ പേരിട്ടത്. അഹദായ തമ്പുരാനേ, നീയല്ലേ അഹമ്മദായ മുർസലിൻ നീ പേരിട്ടത്. സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം. ആയിഷ ബീവി കടന്നു വരുന്ന വഴിക്ക്, ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന റസൂൽ വീട്ടിൽ കയറുമ്പോൾ കാണുന്നത് ഒരു വിരിയാണ്. വിരി തൂക്കിയിട്ടിരിക്കുകയാണ്. വിരിയിൽ കുറെ ചിത്രങ്ങളുണ്ട്. ചിത്രം കണ്ടപാടെ ലോകനായകന്റെ മുഖം ചുവന്നു തൊടുത്തു. ദേഷ്യം കൊണ്ട്, കോപം കൊണ്ട്, വിഷമം കൊണ്ട്, പ്രയാസം കൊണ്ട്, ആയിഷ വിരി മാറ്റൂ, ആയിഷ വിരി മാറ്റൂ, ആയിഷ വിരി എനിക്ക് കാണണ്ട. ആയിഷ, എന്താണ് അള്ളാഹുവിന്റെ റസൂലേ ഇതിൽ ഇത്ര അബദ്ധം? അതിൽ ചിത്രപ്പണി ചെയ്തു വെച്ചത് കണ്ടില്ലേ ആയിഷ? ഏകദൈവത്വത്തോടുള്ള കൂറിന്റെ ഊക്കുകൊണ്ട്, ഏകദൈവത്വത്തോടുള്ള പ്രതിബദ്ധതയുടെ ശക്തി കൊണ്ട് ശില്പങ്ങളെ പോലും, ശില്പങ്ങളിൽ കൊത്തിവെച്ച ആരാധന ഉണ്ടാക്കുന്ന അംശങ്ങളെ പോലും സഹിക്കാത്ത ഒരു തൗഹീദ്വാദി കടന്നുപോയി. മുഹമ്മദ് അഷ്റഫുൽ അറബി വൽ അജമി, മുഹമ്മദ് ഖൈറു മൻ യംശി അലാ ഖദമി. അല്ലാഹുവിന്റെ റസൂൽ ഇരുപതാം നൂറ്റാണ്ടിന് ദഹിക്കുമോ എനിക്കറിഞ്ഞുകൂടാ. ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന് നാളെ ദഹിക്കുമോ എനിക്കറിഞ്ഞുകൂടാ. ആർക്ക് ദഹിച്ചാലും ഇല്ലെങ്കിലും ലോക ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ദഹിച്ചാലും ഇല്ലെങ്കിലും ചരിത്രകാരന്മാർ എഴുതി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് താരാചന്ദിനെ അറിയുമോ? മഹാനായ താരാചന്ദ്, ഇന്ത്യൻ ചരിത്രത്തിന്റെ മഹാപണ്ഡിതനായ താരാചന്ദ്.